ഹൈറേഞ്ചിലേക്കുള്ള കൊച്ചിയുടെ കവാടമാണ് കോതമംഗലം. തട്ടേക്കാട് പക്ഷിസങ്കേതവും ഭൂതത്താൻ കെട്ടും പൂയംകുട്ടിയും കുട്ടമ്പുഴ ആദിവാസി ഊരുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം. നിയമസഭയിൽ ആദ്യമായി കോതമംഗലത്തിന് സ്വന്തമായി എം എൽ എ ഉണ്ടായത് 1965. അപ്പോൾ മുതൽ നാളിതുവരെ രണ്ടു വട്ടമേ കോതമംഗലം ഇടത്തോട്ട് ചാഞ്ഞിട്ടുള്ളൂ. 1967 ടി എം മീതിയൻ എന്ന കോതമംഗലത്തുകാരൻ സഖാവും പിന്നെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 2006 ഇടതുമുന്നണിയിലായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഉൾപ്പെട്ട ടി യു കുരുവിളയുമാണ് അന്ന് കോതമംഗലത്തിന് ഇടത്തോട്ട് നയിച്ചത്. അതേ കുരുവിള മൂന്നാം വിജയം തേടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സരിക്കുമ്പോൾ ഏറ്റവും ആവേശവും ആത്മവിശ്വാസവും ഭരണപക്ഷ ക്യാമ്പിന് നൽകുന്നത് ചരിത്രത്തിന്റെ കണക്ക് പുസ്തകം തന്നെ. കാർഷിക മേഖലയായ കോതമംഗലം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ്. മൂന്നാം അംഗത്തിനൊരുങ്ങുന്ന ടി യു കുരുവിളയ്ക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം അതുതന്നെയാണ്. യുവത്വത്തിന്റെ പ്രതിനിധിയാണ് ഇത്തവണ എൽ ഡി എഫ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. അവർക്കിത്തവണ ആത്മവിശ്വാസം കൂട്ടുന്ന പ്രധാന ഘടകവും അതുതന്നെയാണ്. ഒപ്പം കർഷക സംഘടനകളുടെ പ്രതിനിധിയായി മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ പി സി സിറേക്കും മത്സരിക്കുന്നു, അതും എൻ ഡി എയുടെ പിന്തുണയോടെ. കോതമംഗലത്ത് ഇക്കുറി പോരാട്ടത്തിന് തീപാറും. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ ഉൾപ്പെടുന്ന കോതമംഗലം നഗരസഭയും 8 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കോതമംഗലം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ് കോതമംഗലം നിയമസഭാ മണ്ഡലം ഉൾപ്പെടുക. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ടി യു കുരുവിളയ്ക്ക് കിട്ടിയത് 52,924 വോട്ട്. ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച സ്കറിയ തോമസിന് 40,702 വോട്ടും ബി ജെ പിയുടെ കെ രാധാകൃഷ്ണന് 5,769 വോട്ടും കിട്ടി. രണ്ടാം വിജയം കുരുവിള ഉറപ്പിച്ചത് 12,222 എന്ന കേൾക്കാൻ സുഖമുള്ള ഭൂരിപക്ഷത്തിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ പക്ഷേ യു ഡി എഫിന്റെ ഭൂരിപക്ഷം 2,476 വോട്ടായി കുറഞ്ഞത് കാണാം. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചിത്രമെടുത്താൽ യു ഡി എഫ് ക്യാമ്പിൽ വീണ്ടും നെറ്റിച്ചുളിയും. കണക്കുകളുടെ കൂട്ടലും കിഴിക്കലും നൽകുന്ന ഈ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് കോതമംഗലത്തിന് ചുറുചുറുക്കുള്ള നേതൃത്വം എന്ന വാഗ്ദാനം ഉയർത്തി ഇടതുമുന്നണി ആന്റണി ജോൺ എന്ന ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30 വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുട്ടിയ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയത് ഇടതു ക്യാമ്പിലെ ആവേശം കൂട്ടിയിട്ടുണ്ട്. സ്ഥലം എം എൽ എയുടെ പല അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് വ്യക്തമാക്കിയും യു ഡി എഫ് സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിച്ചുമാണ് തന്റെ കന്നി അംഗത്തിൽ ആന്റണി ജോൺ വോട്ട് ചോദിക്കുന്നത്. മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവുമായി കടന്നു ചെല്ലുമ്പോൾ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ആഭാരവർത്തം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 18 ശേഷം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന്റെ ആവേശത്തിലാണ് കോതമംഗലത്തെ സി പി എം പ്രവർത്തകരും ഇടതുമുന്നണി പ്രവർത്തകരും. ഇത്തവണ യു ഡി എഫിന്റെ പരമ്പരാഗത കോട്ടയിൽ കാറ്റ് മാറി വീശുമെന്ന് തന്നെ അവർ കരുതുന്നു. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വോട്ട് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ കുറെ കൂടി സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കെതിരെ, വിലക്കയറ്റത്തിനെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെ, അതുപോലെ തന്നെ യുവജനങ്ങൾക്കെതിരായി ഇവിടെ തൊഴിൽ നിഷേധിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരായ ഒരു വിധിയെഴുത്ത് കേരളത്തിനകത്തുണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കോതമംഗലത്തും ആ നിലയിൽ ജനങ്ങൾ മാറി ചിന്തിക്കും. അതിനപ്പുറത്ത് കോതമംഗലത്തെ സംബന്ധിച്ച് കോതമംഗലത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മാറ്റമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, ഒരു സാധാരണക്കാരനായ ഒരു ജനപ്രതിനിധി, ആ ജനങ്ങളെ കണ്ടാൽ അറിയാവുന്ന ഒരു ജനപ്രതിനിധി. ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനകത്തും അവരുടെ ഒരു സഹോദരനോ ഒരു സുഹൃത്തോ ഒരു കൂടപ്പിറപ്പോ എന്നുള്ള നിലയിൽ അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി വേണമെന്ന് കോതമംഗലത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ
സർക്കാർ വിരുദ്ധ ആരോപണങ്ങൾ പഴങ്കഥയാണെന്ന് വിശദീകരിക്കുന്ന ടി യു കുരുവിള മണ്ഡലത്തിലാകെ 754 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് എണ്ണി എണ്ണി പറഞ്ഞാണ് വോട്ടർമാരോട് മൂന്നാമതും വിജയിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. വികസനമാണ് എന്റെ തുറപ്പുചീട്ട്. ഈ മണ്ഡലത്തിൽ 754 കോടി രൂപയുടെ വികസനത്തിൻ്റെ ലിസ്റ്റ് അടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത്, ജില്ല, ബ്ലോക്ക്, എം പി ഫണ്ട് കൂടാതെയാണ്. അത് കൂടുമ്പോൾ ഏതാണ്ട് 900 കോടി രൂപയുടെ വരും. അതിൽ കൂടാതെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇന്നൊരു ബൈപ്പാസിന് വേണ്ടി 102 കോടി രൂപയും കൂടി കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 1000 കോടി രൂപയുടെ വികസനമാണ് ഈ കോതകുളത്ത് നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാൻ പോകുന്നതും. ആ വികസനമാണ് ഞാൻ എൻ്റെ മുതൽക്കൂട്ടായി ഞാൻ കണ്ടിരിക്കുന്നത്. വികസനം കണ്ട് ആ വികസനത്തിൻ്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കർഷക രാഷ്ട്രീയം ഓരോ ഞരമ്പിലും ഓടുന്ന കോതമംഗലത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച പ്രധാന ചർച്ചയാണ്. റബ്ബർ ബോർഡ് ചെയർമാനായി ജോലി ചെയ്തിട്ടുള്ള പരിചയത്തിൽ കർഷക പ്രശ്നങ്ങൾ കൃത്യമായി വോട്ടർമാരോട് സംവദിക്കാനാകുമെന്ന ഉറപ്പുമായാണ് പി സി സീരക് NDA സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഔദ്യോഗിക കാലത്ത് ഞാനൊരു ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചപ്പോൾ സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, കുടിനീർ പ്രശ്നം തൊട്ട് പാർപ്പിട പ്രശ്നം വരെ, അല്ലെങ്കിൽ ഗതാഗത പ്രശ്നം, അതുപോലെയുള്ള അനുദിന ജീവിതത്തിൽ സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ആഴമായി പഠിക്കാനും അതിന് ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും അവ ആത്മാർത്ഥമായി നടപ്പിലാക്കാനും കഴിഞ്ഞു. അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ നേരിട്ട് കണ്ടനുഭവിച്ചു. ഈ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തോന്നുന്നുണ്ട് ആ അനുഭവത്തിൽ നിന്നുള്ള. അതുപോലെ തന്നെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു, അവിടെയും സാധാരണക്കാരായ ചെറുകിട കർഷകരുടെ കാര്യങ്ങളാണ് നോക്കിയത്. ചെറുകിട കർഷകർക്ക് വേണ്ടി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ ഓരോ ഗ്രാമത്തിലും സ്ഥാപിച്ചു. ഇങ്ങനെ ഓരോ കൃഷിക്കും ഉൽപ്പാദക സംഘങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാക്കി കൃഷിക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും കൃഷിക്കാരെ സമീപിക്കാനും വിജ്ഞാന വ്യാപനം ഫലപ്രദമായി നടത്താനും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ കർഷക സംഘടനകളുടെ പിന്തുണ ചൂണ്ടിക്കാട്ടുന്ന പി സി സിരേക്കിന് ആന്റണി ജോൺ മറുപടി പറയുന്നത് തന്റെ കർഷക കുടുംബ പശ്ചാത്തലം കാട്ടിയാണ്. കുരുവിള ഓർമ്മപ്പെടുത്തുന്നത് കർഷക പിന്തുണയിൽ കെട്ടിപ്പടുത്ത കേരള കോൺഗ്രസിന്റെ പാരമ്പര്യവും. യാക്കോബായ സഭയുടെ വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനമാണ്. ഇനിയൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങില്ലെന്ന് വ്യക്തമാക്കി മൂന്നാം വിജയം തേടിയിറങ്ങുന്ന ടി യു കുരുവിളയ്ക്കും ആദ്യ മത്സരത്തിൽ ചരിത്ര ജയം ലക്ഷ്യമിടുന്ന ആന്റണി ജോണിനും സിവിൽ സർവീസസിന്റെ നൂലാമാലകളിൽ നിന്ന് ജനാധിപത്യത്തിന്റെ കർഷക പാഠങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തിയ പി സി സിരേക്കിനും ഒറ്റക്കാര്യത്തിൽ ഒരേ സ്വരമാണ്: വിജയപ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിൽ. വികസനം എന്നുള്ളതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടത്തിയിട്ടുള്ളത് വികസനമല്ല, വികസനത്തിന്റെ പേരിലുള്ള വീരവാദങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം LDFലും UDFലും നിന്ന് വിജയിച്ച എനിക്ക് ഈ പ്രാവശ്യം UDFിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം 12,222 വോട്ടാണ് എനിക്ക് കിട്ടിയത്. അതിലും കൂടുതൽ വോട്ട് ഇരട്ടി വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പേർക്കും ജനങ്ങൾ നോക്കുമ്പോൾ അവർ എന്നെ ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയായിട്ട് അനുഭവ സമ്പന്നതയുടെ പേരിലും, അല്ലെങ്കിൽ ജനങ്ങളോട് ആത്മാർത്ഥമായി പ്രതികരിച്ച് അവരുമായിട്ട് പ്രതിബദ്ധതയോടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള പരിചയം കണക്കിലെടുത്തുമൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ പലരും പറയുന്നു ഞാൻ ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർക്ക് അഭിമതനായിരിക്കും, സ്വീകാര്യനായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന തെരഞ്ഞെടുപ്പ് ചൂടിന് ശേഷം വിജയത്തിന്റെ കുളിര് കോതമംഗലത്ത് ഇക്കുറി ആർക്കൊപ്പമാകും? ചരിത്രം അനുകൂലമെങ്കിലും കാര്യങ്ങൾ ഇക്കുറി അത്ര എളുപ്പമല്ലെന്ന ജാഗ്രതയോടെയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. ചരിത്രത്തിലെ മൂന്നാമത്തെ ജയം ഇക്കുറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കർഷകരുടെ പിന്തുണയിൽ കാര്യമായ വോട്ട് വിഹിതം PC സിറിയക്കും പ്രതീക്ഷിക്കുന്നു. കോതമംഗലത്തെ വിജയം പ്രവചിക്കുക തികച്ചും അസാധ്യം.